തമിഴ്നാട്ടിൽ 105 കിലോ കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയായ ആഡൂർ സ്വദേശി അറസ്റ്റ്. തമിഴ്നാട്ടിലെ തെങ്കാശി ശിവഗിരി ചെക്ക് പോസ്റ്റിൽ 105 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലെ മുഖ്യപ്രതിയെ അടൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അടൂർ പറക്കോട് ലത്തീഫ് മൻസലിൽ 27-കാരനായ അജ്മലിനെയാണ് ഇളമണ്ണൂരിലെ ഒളി സങ്കേതത്തിൽ നിന്ന് പിടികൂടിയത്. 7 ഒക്ടോബർ കൊല്ലം തിരുമംഗലം പാതയിലെ ശിവഗിരി ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് വാഹനത്തിൽ കൊണ്ടുവരികയായിരുന്ന 105 കിലോ കഞ്ചാവ് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. വാഹനത്തിന്റെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി പുളിയങ്കുടി കർപ്പകവീതി സ്ട്രീറ്റിൽ മരുഗാനന്ദം, എറണാകുളം സ്വദേശി ബഷീർ എന്നിവരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കഞ്ചാവ് ഇടപാടിൽ അജ്മലിന്റെ പങ്ക് കണ്ടെത്തിയത്. രഹസ്യാന്വേഷണ വിഭാഗവും തമിഴ്നാട് പോലീസും വിവരങ്ങൾ അടൂർ പോലീസിനെ അറിയിച്ചു. കൂട്ടുപ്രതികൾ പിടിയിലായതറിഞ്ഞ് അജ്മൽ ഒളിവിൽ പോകുകയായിരുന്നു. തുടർന്ന് അടൂരെത്തിയ തമിഴ്നാട് പോലീസ് ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിനോട് അടൂർ പോലീസിന്റെ സഹായം തേടി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അടൂർ പോലീസും നർക്കോട്ടിക് സെൽ DYSP KA വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പല സംഘങ്ങളായി തിരിഞ്ഞ് 3 ദിവസങ്ങളായി പ്രതിയെ തെരഞ്ഞു വരികയായിരുന്നു. അടൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ സാഹസികമായി കീഴടക്കിയത്. SIM മനീഷ്, CPOമാരായ സൂരജ് ആർക്കുറുപ്പ്, ശ്യാം കുമാർ, നിസാർ മൊയ്തീൻ, രാകേഷ് രാജ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 2022 വധശ്രമക്കേസിൽ ജയിലിൽ കഴിയവെ കാപ്പാ നിയമപ്രകാരം തടവിലാക്കുകയും ഈ വർഷം ജനുവരിയിൽ 8 മാസത്തെ ശിക്ഷ അനുഭവിച്ച ശേഷം ഇയാൾ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും മോചിതനാവുകയും ചെയ്തതാണ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു. പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ കച്ചവടത്തിന്റെ മറവിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കടത്തുന്നതിനായി വൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് ഇവർക്കെതിരെ സംയുക്ത നടപടികൾക്കുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിനായി ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് പരസ്പരം യോജിച്ചു നീങ്ങുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, Adoornews.com. Thank you.